നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് മൂന്ന് തവണ തുറന്നു പരിശോധിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം തേടുന്നത് തുടരന്വേഷണത്തിന് കോടതി അനുവദിച്ച കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ച് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത് സുവി സുവി വിവരങ്ങളുമായി എപ്പോഴായിരിക്കും ഹർജി പരിഗണിക്കുക വിവരങ്ങൾ എന്താണ് അപർണ ഇന്ന് രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും തുടരന്വേഷണം നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസമാണ് ഹർജി സമർപ്പിച്ചത് മൂന്നാഴ്ചത്തെ സമയം കൂടെ വേണം എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ഈ ഫോറൻസിക് പരിശോധനാ ഫലം വന്നിട്ടുണ്ട് അതിൽ ഉൾപ്പെടെ ഇനിയും അന്വേഷണങ്ങൾ തുടരേണ്ടതുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് അറിയിക്കുന്നത് ഒപ്പം തന്നെ ദിലീപിന് അനുകൂലമായി കഴിഞ്ഞ ദിവസം മുൻ ജയിൽ ഡി ജി പി ആയ ആർ ശ്രീലേഖ രംഗത്ത് വന്നിരുന്നു അവർ ദിലീപ് നിരപരാധിയാണ് അതുപോലെ തന്നെ പോലീസ് വ്യാജമായി തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട് അവരുടെ അവരെ ചോദ്യം ചെയ്യണം എന്നും ക്രൈംബ്രാഞ്ച് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും മെമ്മറി കാർഡ് കാർഡിൽ കാർഡ് കാർഡിൽ എഫ് എസ് എൽ പരിശോധന നടത്തിയതിൽ മൂന്ന് തവണ ഹാഷ് വാല്യൂ മാറിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആദ്യ തവണ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് തവണയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു തവണയുമാണ് കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി ഒമ്പതിനും അതുപോലെ ജനുവരി പതിമൂന്നിനും ഡിസംബർ ും ഡിസംബർ ഒതിനും ഡിസംബർ പതിമൂന്നിനുമാണ് ഇത്തരത്തിൽ ഹാഷ്വാലി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൾസർ സുനിയുടെ അഭിഭാഷകനെ കാണാൻ വേണ്ടി പക്ഷേ ആ സമയത്തിൽ വ്യത്യാസമുണ്ട് പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് അൻപത്തിനാല് വരെയാണ് ഹാഷ്വാലി മാറിയതായി ഫോറൻസിക് റിപ്പോർട്ടിലുള്ളത് എന്നാൽ ഈ പൾസർ സുനിയുടെ അഭിഭാഷകനായ പ്രതീഷ് കുറുപ്പ് കണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് ഏതായാലും ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ കോടതി ജീവനക്കാർ ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഏതായാലും ഈ തുടരന്വേഷണത്തിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തുകയാണ് നേരത്തെയും ഇത്തരത്തിൽ ഹർജി തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണം എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒന്നര മാസത്തെ സമയം കൂടെ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നൽകിയതായിരുന്നു ഇപ്പോൾ അത് മൂന്നാഴ്ചത്തെ സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായാലും ആ ക്രൈംബ്രാഞ്ചിന്റെ ഈ ആവശ്യം കോടതി പരിഗണിക്കുമോ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും